ഇന്നൊരു ഫ്യൂഷൻ ഡിഷാണ് പിച്ച. ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ അല്പം സ്പൈസ് ഒക്കെ ഇട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. പിച്ചയ്ക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി 3 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് ചേർത്ത് വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കും. മാവ് കുഴയ്ക്കുമ്പോൾ അല്പം ഓയിലും കൂടെ ചേർത്ത് കുഴച്ചാൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഞാനിവിടെ 2 പിസയ്ക്കുള്ള മാവാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. മാവ് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം 1-2 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി പിസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ്ങിന് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക്, മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. മസാലപ്പൊടി ചേർത്തതിന് ശേഷം ഓയിലും കൂടെ ചേർത്ത് മസാലയെല്ലാം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ പിടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തീയെന്നെടുത്ത് മാറ്റാം. മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിസയുടെ മാവ് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് പേപ്പർ വെച്ചാണ് മാവ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മാവിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നമുക്ക് കെച്ചപ്പ് തേച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ്ങിനായിട്ട് കുറച്ച് സവോള അരിഞ്ഞത്, കുറച്ച് മൈസ്, ഇനി ചിക്കൻ, ടൊമാറ്റോസ്, ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചീസും കൂടെ. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ടേ.